ഫോറയിൻ ക്ലബിലെല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്താണ് ഫോറയിൻ ക്ലബിന്റെ ലക്ഷ്യം എന്ന മോഹൻജിയുടെ ചോദ്യത്തിന് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ലഭിച്ച ഒരു മറുപടിയിൽ നിന്നാണ് ഫോറൈൻ ക്ലബിന്റെ ഒരു ലക്ഷ്യം ഉണ്ടായത് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ആ ലക്ഷ്യം ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ പരിവർത്തനം എന്ന് പറയാം അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഈ പ്ലാറ്റ്ഫോമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കാളികളാണോ അല്ലെങ്കിൽ സാക്ഷികളാണ് താനും ഫോറൻ ക്ലബിൻ്റെ ഈ വളർച്ചയിൽ അതിനെ ത്വരിതപ്പെടുത്തിയ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഥകൾ പറയുന്ന കാര്യങ്ങൾ എന്ന പേരിലുള്ള സുദീർഘമായ ഒരു പരമ്പരയാണിത് ഓരോ ദിവസവും ഓരോ മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടും അതിലെവിടെയെങ്കിലും നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യും അവരുടെ ഐതിഹാസികമായ കഥകൾ അതു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നതാണ് ഏറെ പ്രസക്തം എറിക് യുവാൻ എന്ന ക്രാന്തദർശിയാണ് ഇന്നത്തെ നമ്മുടെ നായകൻ ചൈനയിലെ ഷാങ്സോങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു ഒരു ജിയോളജി എഞ്ചിനീയറുടെ മകനായി എറിക് മകനായാണ് എറിക് ജനിച്ചത് പഠനകാലത്ത് തന്നെ അവൻ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലെ ആക്രി സാധനങ്ങൾ പെറുക്കിവിറ്റ് പണം സമ്പാദിച്ചു തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഷാങ്സോങ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് യുവാൻ ഒരു പ്രണയമുണ്ടായിരുന്നു പക്ഷെ അവൻ്റെ കാമുകി മറ്റൊരു കോളേജിലാണ് പഠിക്കുന്നത് വീട്ടിൽ നിന്നും കോളേജിൽ കോളേജിലേക്കുള്ള യാത്രക്കാണെങ്കിൽ അവന് പത്തു മണിക്കൂറോളം ട്രെയിനിൽ ചെലവഴിക്കണം ഇക്കാരണങ്ങളാൽ കാമുകിയെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ യുവാാന് വളരെ അപൂർവമായേ ലഭിച്ചിരുന്നുള്ളൂ അത്തരത്തിൽ നിരാശ നിറഞ്ഞ യാത്രകൾക്കിടയിൽ ഒരു വിചിത്രമായ സ്വപ്നം യുവാന്റെ മനസ്സിൽ ചേക്കേറി താനിരിക്കുന്ന അതേ സ്ഥലത്തിരുന്നു കൊണ്ട് അവളുമായി തനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ സ്വപ്നം അവനങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നു ഇതിനിടെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ബീജിംഗിൽ താമസിക്കുന്ന സമയത്ത് യുവാാന് ജപ്പാനിൽ വെച്ച് നടക്കുന്ന ഒരു നാലുമാസക്കാല ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി അവിടെ വെച്ച് യുവാൻ ബിൽഗേറ്റ്സിന്റെ പ്രസംഗം കേൾക്കാനിടയായി അതവനിൽ പുതിയൊരു സ്വപ്നം അമേരിക്ക പക്ഷേ ഇംഗ്ലീഷ് ഭാഷ അവന് മുന്നിൽ ഒരു പ്രധാന തടസ്സമായി നിന്നു എങ്കിലും അവൻ അമേരിക്കൻ വിസയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു രണ്ട് വർഷത്തിനിടയിൽ എട്ട് തവണയാണ് യുവാൻ അമേരിക്കൻ വിസ നിഷേധിക്കപ്പെട്ടതെന്ന് ഓർക്കണം എങ്കിലും ഒമ്പതാമത്തെ തവണ അവൻ അമേരിക്കൻ വിസ ലഭിക്കുക തന്നെ ചെയ്തു പല ഭാഗ്യാന്വേഷികളെയും പോലെ അമേരിക്കയിലെ സിലിക്കൻ വാലി എന്ന സ്വപ്നഭൂമിയിലേക്ക് അവനും എത്തിച്ചേർന്നു വീഡിയോ കോൺഫറൻസിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന വെബക്സ് എന്ന സ്റ്റാർട്ടപ്പിന്റെ ഭാഗമായി അവൻ ഇംഗ്ലീഷ് ഭാഷയിൽ പരിജ്ഞാനം കുറവുള്ളതിനാൽ കുറച്ചു മാത്രം സംസാരിച്ചു സംസാരിച്ചുടങ്ങി യുവാൻ അവൻ കോഡിംഗ് മാത്രം ചെയ്യുന്ന ജോലിയിൽ അതുകൊണ്ട് തന്നെ മുഴുകി പിന്നീട് വെബക്സിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വൈസ് പ്രസിഡന്റായി അയാൾ ഉയർന്നു മികച്ച ശമ്പളം ഉണ്ടായിരുന്നിട്ടും പക്ഷേ യുവാൻ സംതൃപ്തനായിരുന്നില്ല മനസ്സിൽ മുഴുവൻ ആ പഴയ സ്വപ്നമായിരുന്നു പുതിയൊരു വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷൻ വികസിപ്പിക്കാനായി അവൻ അതുകൊണ്ട് തന്നെ വെബക്സ് വിട്ടു മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു യുവാന്റെ മനസ്സിൽ കൂടെ യുവാനോടൊപ്പം വെബ്എക്സിൽ നിന്നും പിരിഞ്ഞ നാൽപ്പത് പേരുടെ ഒരു സംഘവും ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്നും മറ്റു സുഹൃത്തുക്കളിൽ നിന്നും പുതിയ കമ്പനി തുടങ്ങാനുള്ള പണം അവൻ സ്വരൂപിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ എറിക് യുവാൻ സൂം എന്ന കമ്പനി സ്ഥാപിച്ചു സിസ്കോ ഗൂഗിൾ സ്കൈപ്പ് തുടങ്ങിയ കമ്പനികൾ ആധിപത്യം പുലർത്തിയിരുന്ന വിപണിയിൽ നിന്നുമായിരുന്നു സൂമിന്റെ തുടക്കം സൂം പുതിയ വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷൻ പുറത്തിറക്കി പക്ഷേ അതിന്റെ പ്രവർത്തനം ഫണ്ടിനായുള്ള എല്ലാ അപേക്ഷകളും നിരസിക്കപ്പെട്ടു പഴയ കാമുകി അതായത് ഇപ്പോഴത്തെ ഭാര്യ ജോലി ഉപേക്ഷിക്കാനുള്ള യുവാന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുക പോലും ചെയ്തു പക്ഷേ യുവാൻ ഒരല്പം പോലും പുറകോട്ടു പോകാൻ ഒരുക്കമായിരുന്നില്ല പഴയ സ്വപ്നത്തിൽ അവൻ ഉറച്ചു തന്നെ നിന്നു അതിന്റെ സാക്ഷാത്കാരത്തിനായി ദിവസവും പതിനെട്ട് മണിക്കൂറോളം അവൻ ജോലി ചെയ്തു യുവാന്റെ ആ കഠിന പ്രയത്നത്തിന് ഫലമുണ്ടായി എട്ട് വർഷം കൊണ്ട് കമ്പനി വളർന്ന് ഒരു വിജയമായി മാറി പക്ഷെ യഥാർത്ഥ വിജയം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപതിൽ മാർച്ചിൽ ലോകമെമ്പാടും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌൺ ഒരുങ്ങുമ്പോൾ ആളുകൾ പുറത്തിറങ്ങാനാവാതെ വീടുകളിൽ ഒതുങ്ങി കൂടി ജോലി സ്ഥലങ്ങളിലേക്ക് യാതൊരു കാരണവശാലും പോകാൻ കഴിയാത്ത അവസ്ഥ പരസ്പരം കാണാൻ കഴിയാത്ത അവസ്ഥ ഇരക്കുവാൻ പണ്ട് ട്രെയിൻ യാത്രയിൽ തന്റെ കാമുകയെ കാണാതിരുന്നപ്പോൾ അനുഭവിച്ച അതേ മാനസികാവസ്ഥ ഇവിടെയാണ് പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈശ്വരന്റെ ഇടപെടൽ എന്നത് ഇവാന്റെ കണ്ടുപിടുത്തമായ സൂമിനെ സൂമിന്റെ രൂപത്തിൽ ലോകമെമ്പാടും അതൊരു ആശ്വാസമായി മാറിയത് വീടുകളിലിരുന്ന് കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് സൂം എന്ന വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോം വലിയൊരു അഭയമായി മാറി മാർച്ച് ഇരുപത്തിമൂന്നിന് യു കെയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച അന്ന് മാത്രം ഇരുപത്തിയൊന്ന് ലക്ഷം പേരാണ് സൂം ഡൌൺലോഡ് ചെയ്തത് അങ്ങനെ സൂമ് ടിക്ടോക്കിനെയും ഫേസ്ബുക്കിനെയും അന്ന് പിന്തള്ളി ചരിത്രമെഴുതി വെറും മൂന്ന് മാസം കൊണ്ട് സൂമിൻ്റെയും യുവാന്റെയും ആസ്തി ഇരട്ടിയായി മാറി അന്ന് വരെ ലോകത്തിലെ സമ്പന്നരായ അഞ്ഞൂറ് പേരുടെ ലിസ്റ്റിൽ പോലും ഇടം പിടിക്കാതിരുന്ന ഒരാൾ പൊടുന്നനെ തൊണ്ണൂറ്റി രണ്ടാമത്തെ സ്ഥാനത്തേക്ക് കടന്നു വന്നു പണത്തെ ട്രെയിൻ പണ്ടത്തെ ആ ട്രെയിൻ യാത്രയിലെ പ്രണയ സ്വപ്നം ഈ കൊറോണ കാലത്ത് ലോകത്തിന് മുഴുവൻ ഒരു ആശ്വാസവും അഭയ കേന്ദ്രവുമായി അങ്ങനെ മാറി പൊടുന്നനെ സമ്പന്നരെല്ലാം പാപ്പരായപ്പോൾ സ്വന്തം സ്വപ്നത്തിനു വേണ്ടി ജോലി ചെയ്ത ഒരാൾ മാത്രം അയാൾ മാത്രം വളർന്ന് മഹാസമ്പന്നനായി മാറി എറിക് യുവാൻ ഈ വിജയത്തെക്കുറിച്ച് എറിക് യുവാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഇരുപതുകളിൽ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ തുള്ളിച്ചാടിയനെ എന്നാലിപ്പോൾ പണം എനിക്കൊരു സന്തോഷം തരുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ ലോകം വീട്ടിലിരുന്ന് ജോലി ചെയ്യുമെന്ന് എനിക്കും അറിയാമായിരുന്നു ഒപ്പം എറിക് യുവാൻ തന്റെ പുതിയ സ്വപ്നവും കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ നിങ്ങൾ സൂമിനിടയിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാപ്പ് കുടിക്കാൻ എടുക്കുമ്പോൾ ഒരു ബട്ടൺ തെളിയും അതുപയോഗിച്ചാൽ കൂടെയുള്ള എല്ലാവർക്കും കോഫി ലഭിക്കും എത്ര വിചിത്രവും സുന്ദരവുമായ സ്വപ്നമാണല്ലേ എത്ര മനോഹരമായ ആ സ്വപ്നം ഇറക്കുവാൻ്റെതാണ് ചിലരുടെ വിചിത്രമായ സ്വപ്നങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ അവർ ആ സ്വപ്നത്തിന് പിന്നാലെ അതിതീവ്രമായി യാത്ര ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം എത്രമേൽ നിസ്സഹ നിസ്സഹായമായി പോയ പോയനെ എന്ന് കാണാം ഇറക്കുവാൻ ഈ കഥ ഒരു ഫോർവേഡ് മെസ്സേജായി അയച്ചു തന്നത് ഫോറയും ക്ലബിന്റെ മെമ്പറായ ശ്രീ അസലമാണ് കൊച്ചി സ്വദേശിയായ അസലമാണ് അസ്ലമിന് പ്രത്യേകമായി നന്ദി പറയുന്നു ഈ കുറിപ്പ് അയച്ചു തന്നതിന് ഈ കുറിപ്പാണ് ഇത്തരത്തിൽ ലോകം മാറ്റിമറിച്ചവരുടെ ഒരു പരമ്പര തന്നെ എഴുതണം എന്ന് എനിക്ക് തോന്നൽ ഒന്ന് ചിന്തിക്കുമ്പോൾ ഫോറയും ക്ലബ്ബ് മുഴുവനായും ഇറക്കുവാന് സമർപ്പിക്കണം നന്ദി അർപ്പിക്കണം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സൂം പ്ലാറ്റ്ഫോമായ ഫോറയും ക്ലബിനെ ഇങ്ങനെ നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വലിയൊരു സ്വപ്ന ആ സ്വപ്നത്തിനുണ്ട് ഇന്ന് ആയിരക്കണക്കിന് ആളുകളെ ആ സ്വപ്നത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു സൂമിന് ആ സ്വപ്നത്തിന് അരു അനുകരണങ്ങൾ പലതും വന്നു പക്ഷെ ആദ്യത്തെ കടിഞ്ഞൂൽ സ്വപ്നത്തിന് അതിൻ്റെതായ വിലയുണ്ട് ഒരുപക്ഷെ ഫോറയിൻ ക്ലബിന് വാട്സപ്പിന്റെ സഹായം ഏറെയുണ്ട് ഉണ്ട് വാട്സപ്പിലൂടെയാണ് നമ്മൾ നിത്യേന കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനപ്പുറത്ത് പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു തരത്തിലേക്ക് നമ്മൾ ഉയർത്താൻ നമ്മളെ കണ്ടുമുട്ടാൻ അത് എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചകളിലും ഇപ്പോൾ എല്ലാ ദിവസവും കാലത്തെ മണി മുതൽ ആറു മണി വരെയും നമ്മളെ യോഗ ക്ലാസുകളിലൂടെയും നമ്മളെ അതിനു വേണ്ടിയിട്ട് പരസ്പരം തമ്മിൽ കണ്ടുമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഒരു വലിയ സ്വപ്നത്തിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള സ്വപ്നം എവിടെയാണ് നമ്മളെ കൊണ്ടെത്തിച്ച് നിർത്തുന്നത് നമ്മുടെ എങ്ങനെയാണ് കോർത്തിണക്കി നിർത്തുന്നത് എന്ന് മനസ്സിലാവുന്നു ഇങ്ങനെയുണ്ടായ ഒരു സ്വപ്നമാണ് ഫോറൈൻ ക്ലബും ഒരിക്കൽ ലോകം മുഴുവൻ വളർന്നും പടർന്നും വളർന്ന് പന്തലിക്കുന്നതും ഈ ഫോറയിൻ ക്ലബ് വള വളർന്ന് പന്തലിക്കുന്നത് ഞാനും സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളും അങ്ങനെ കാണുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടതാണല്ലോ പിന്നീട് യാഥാർത്ഥ്യമാവുന്നത് നാളെ മറ്റൊരു കിടിലൻ സ്വപ്നത്തിന്റെ സാക്ഷാത്കാര കഥയുമായി വീണ്ടും കാണാം അതുവരെ നല്ലൊരു ശുഭദിനം നേരുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല ഫോറേ ക്ലബിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്താണ് ഫോറയിൻ ക്ലബിന്റെ ലക്ഷ്യം എന്ന മോഹൻ